തെക്കേ മലബാറിൽ വലിയ മത്സരം നടക്കേണ്ടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് കരുതപ്പെടുന്നത് ചിലപ്പോഴൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും പരമ്പരാഗതമായി പാലക്കാട് ജില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേന്ദ്രമാണ് അത് ആദ്യകാലത്ത് അധികാലം മുതൽക്ക് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളൊക്കെയാണ് ജയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതിഭയങ്കരമായ ഇന്ദിരാ തരംഗത്തിൽ പോലും സഖാവി എ കെ ജി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രത്യേകത പുറത്തേക്ക് പറയേണ്ടതില്ല ആ മണ്ഡലത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ജയിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലാണ് എഴുപത്തേഴിൽ എ സുന്ന സാഹിബ് വിജയിച്ചു അന്ന് ശിവദാസ് മേനയാണ് തോൽപ്പിച്ചത് ശിവദാസ് മേനോൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ സുന്നാ സാഹിബിനുണ്ടായ ഒരു മേന്മ എന്ന് വെച്ചാൽ ഇരുപത് സീറ്റിൽ കോൺഗ്രസ് ജയിക്കുകയാണ് ആ പിന്നെ സുന്ന സാഹിബ് മാത്രമായിട്ട് തോന്നാൻ പറ്റുകയില്ലല്ലോ അങ്ങനെ വലിയൊരു തരംഗത്തിൽ ആ സുന്ന സാഹിബ് ജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ശിവദാസ മേനോൻ പാലക്കാട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് വി എസ് വിജയരാഘവൻ വന്നു എല്ലാവരും കരുതിയത് അന്നത്തെ വലിയ ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷൻ അതായത് സി പി എം സി പി ഐ കോൺഗ്രസിലെ ആൻ്റണി ഗ്രൂപ്പ് എല്ലാം കൂടി ചേർന്ന ഒരു വലിയ സഖ്യമായിരുന്നു ശിവദാസമേനോൻ നിസ്സാരമായിട്ട് ജയിക്കുന്നതാണ് എല്ലാവരും കരുതിയത് പക്ഷേ ആ ശിവദാസ മേനയും കോൺഗ്രസ്സുകാരെ തന്നെയും ഞെട്ടിച്ചുകൊണ്ട് വിജയരാഘവൻ ജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ വീണ്ടും ജയിച്ചു അങ്ങനെ വിജയരാഘവൻ മൂന്ന് തവണ അവിടെ നിന്ന് ജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരിക്കും അല്ല ആയിരത്തി തൊള്ളായിരത്തി അതെ അദ്ദേഹം എ വിജയരാഘവനോട് തോറ്റു ചെറിയ വ്യത്യാസത്തിലാണ് വിജയരാഘവൻ തോറ്റു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും വി എസ് വിജയരാഘവൻ തന്നെ വിജയിച്ചു അങ്ങനെ പിന്നീട് രണ്ടായിരത്തി നാല് മുതൽക്കാണ് മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ പിന്നെ മാറ്റം വരുത്തുന്നത് അന്ന് നമ്മുടെ എൻ എൻ കൃഷ്ണദാസ് കൃഷ്ണദാസ് മൂന്ന് തവണ വിജയിച്ചു അതിനുശേഷമാണ് എം പി രാജേഷ് വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ജയിക്കുന്നത് രാജേഷ് രണ്ട് തവണ ജയിച്ചു കഴിഞ്ഞ തവണ തൂറ്റുപോയി കഴിഞ്ഞ തവണ കേരളത്തിൽ വലിയ യു ഡി എഫ് തരംഗം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നു പിന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു പിന്നെ അതിനേക്കാളും ഉപരിയായിട്ട് ശബരിമല ഒരു വലിയ വികാരം പാലക്കാട് ജില്ല പ്രത്യേകിച്ചും ഇടവരാതി പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ശബരിമലയ്ക്ക് ഏറ്റവും അധികം പോകുന്നത് നമ്മുടെ പിണറായി വിജയൻ നവോത്ഥാനം ഉണ്ടാക്കി സ്ത്രീകളെ ശബരിമല കൊണ്ടുപോകാൻ തീരുമാനിച്ചതുകൊണ്ട് ആ ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടായി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു അങ്ങനെ ആരും കരുതാത്ത വി ഇ കെ ശ്രീകണ്ഠൻ ജയിച്ചു ശ്രീകണ്ഠൻ ജയിക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരുള്ളൂ ഒന്ന് ശ്രീകണ്ഠർ പിന്നെ ഞാനും എനിക്ക് മനസ്സിലായി ശ്രീകണ്ഠൻ ജയിക്കുന്നത് കാരണം അത്ര വലിയ ട്രെൻഡ് കേരളത്തിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ് ശ്രീകണ്ഠം പിന്നെ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹത്തിന് തോക്കുമെന്ന് വിചാരിക്കാൻ ന്യായമുണ്ടായിരുന്നില്ല കെ പി സി പ്രസിഡൻ്റായിരുന്ന സാക്ഷാത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഒഴിച്ച് പത്തൊമ്പത് സീറ്റും ഞങ്ങൾ ജയിക്കുന്നതാണ് മുല്ലപ്പള്ളിയുടെ അവരെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠൻ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു ഇത്തവണ നല്ലൊരു സ്ഥാനാർത്ഥിക്ക് എതിർ വരികയായിരുന്നെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി മറ്റു ഒരു യുവ സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ പാലക്കാട് ജില്ല ഉറപ്പായിട്ടും എൽ ഡി എഫ് ജയിക്കുമായിരുന്നു പക്ഷേ ഈ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാനായിട്ട് സി പി എം കാർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അതുകൊണ്ട് അവർ സഖാവ് എ വിജയരാഘവനെയാണ് അവിടെ മത്സരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വിജയരാഘവവും പ്രധാനമന്ത്രിയുമായി അതാണ് നമ്മുടെ ഒരു പേടി സ്വപ്നം അത് പാലക്കാട്ടുകാർക്കും അറിയാം അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് ശ്രീകണ്ഠൻ ജയിക്കും എന്നുള്ളതാണ് ട്രെൻഡ് വിജയരാഘവൻ ജയരാഘവൻ മുമ്പ് പാലക്കാട്ട് തന്നെ മത്സരിച്ച് തോറ്റരാളാണ് അത് കഴിഞ്ഞ് കോഴിക്കോട്ട് മത്സരിച്ച് എം കെ രാഘവനോട് തോറ്റ ആളാണ് ഇത്തവണ വീണ്ടും പാലക്കാട്ട് മത്സരിച്ച് ശ്രീകണ്ഠനോട് തോൽക്കും എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ ശ്രീകണ്ഠൻ അത്ര ഗംഭീരനായ സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല പാലക്കാട് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായതുകൊണ്ടുമല്ല പാലക്കാട് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും കോൺഗ്രസ് വളരെ വളരെ ദുർബലമാണ് എങ്കിലും കേരളത്തിൽ പൊതുവേ ഒരു യു ഡി എഫ് ട്രെൻഡ് ഉണ്ട് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ശ്രീകണ്ഠർക്ക് കിട്ടും പിന്നെ ശ്രീകണ്ഠൻ കഴിഞ്ഞ അഞ്ച് പോലെയായിട്ട് ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം പാലക്കാട് പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ശ്രീകണ്ഠരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ കാലം കയറ്റിയിരിക്കുന്ന ഒരു എം പി അല്ല പാർലമെൻറ്റിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീരെ കാണാതെ പോയത് അദ്ദേഹം ഒരു വാഗ്മി പാർലമെൻറ്റേറിയനല്ല ഈ പ്രേമേന്ദ്രനെ പോലെ ചട്ടങ്ങളൊക്കെ കൃത്യസ്ഥമാക്കിയ ആളല്ല ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ആളുമല്ല ഇതൊന്നുമല്ല എങ്കിലും ശ്രീകണ്ഠൻ എം പി എന്ന രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു കൊല്ലം പാലക്കാട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തിണ്ണപ്പാസ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ എ വിജയരാഘവൻ അങ്ങനെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല അദ്ദേഹത്തിന് അങ്ങനെ വലിയ ജനങ്ങളെ ഇളക്കാനുള്ള കഴിവും ഇല്ല എ വിജയരാഘവൻ പാർലമെൻറ്റിൽ പോയില്ലെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ കോട്ടമായിരിക്കും എന്ന് പാലക്കാടുകൾക്ക് തോന്നുന്നുമില്ല അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് മറിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശക്തനാണ് ശ്രീ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ് പാലക്കാട് ജില്ലയിൽ എമ്പാടും വ്യാപകമായി വ്യക്തിബന്ധങ്ങളുള്ള ആളാണ് പാർട്ടി സാമാന്യ ശക്തമായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജയിക്കാൻ പോലും സാധിക്കുന്നത് കൃഷ്ണകുമാർ മലമ്പുഴയിൽ നിന്നിട്ട് നല്ലപോലെ വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ ബി ജെ പിക്ക് പാലക്കാട്ട് ഫീൽഡ് ചെയ്യാവുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് അദ്ദേഹം അങ്ങനെ അഖില കേരള പ്രസിദ്ധനല്ലെങ്കിലും ആ പാലക്കാട് ജില്ലയിലെ ജില്ലയിലെമ്പാടും വ്യക്തിബന്ധങ്ങളുള്ള ആളാണ് അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള വലിയൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ജയസാധ്യത ശ്രീകണ്ഠന തന്നെയാണ് ബി ജെ പി ശക്തി തെളിയിക്കും എൽ ഡി എഫിന് ഉള്ള ശക്തി തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു